ഇന്ന് ഉയർപ്പ് കാലത്തിന്റെ അഞ്ചാമത്തെ വ്യാഴാഴ്ച. സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗം. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കുവാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമുക്കേ ആയിരിക്കുന്ന ജീവിത മേഖലയില് ദൈവത്തെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനം ഇപ്രകാരമാണ്: യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്കറിയാത്ത എന്ന്. അവനും വിളിക്കപ്പെട്ടവൻ തന്നെയായിരുന്നു. നമുക്ക് ഇന്ന് വിളിക്കപ്പെട്ടവരാണെന്ന് അഭിമാനിക്കുമ്പോൾ ഈ വിളികൾക്കുള്ളിലും ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയണം നല്ലതായിരിക്കും. അവിടെ നാം ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ സ്വഭാവം കൂടിയാണ്. തന്നെ ഒറ്റിക്കൊടുക്കും എന്നറിഞ്ഞിട്ടും യൂദാസിനെ തന്റെ ശിഷ്യനായിട്ട് അവൻ സ്വീകരിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ പദ്ധതികൾക്ക് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ടാണ് ഈശോ ഓരോ കർമ്മങ്ങളും ചെയ്യുക. നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഇത് മാത്രമാണ്: സ്വന്തം താൽപര്യങ്ങളെ ദൈവിക പദ്ധതിക്ക് മുകളിൽ നാം പ്രതിഷ്ഠിക്കുമ്പോൾ നാം ഒക്കെ ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നാം ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ, ഒരുപാട് ഭക്തകർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന്റെ കോണുകളിലേക്കൊന്ന് ആഴത്തിൽ നോക്കിക്കേ, അവിടെ ദൈവിക പദ്ധതിക്കാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുക, അതോ അതിനു മുകളിൽ എന്റേതായ ചില ഇഷ്ടങ്ങള്, തന്നിഷ്ടങ്ങള്, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മൂടിവെച്ചിട്ടുണ്ടോ എന്ന്. ദൈവം എനിക്ക് നല്ലത് മാത്രമേ വരുത്തൂ എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ചുറ്റിലുമുള്ള എതിർപ്പുകളിലും പ്രതിസന്ധികളിലുമൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനാവുകയുള്ളൂ. നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു വരാം, ജീവിത മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അവിടെയൊക്കെ എന്നെ വിളിച്ച് വിശുദ്ധീകരിക്കുന്ന, എന്നെ കാത്തുപരിപാലിക്കുന്ന ഈശ്വര സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്നും അതെന്നും എനിക്ക് അനുഗ്രഹമാകുമെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നവന് മാത്രമാണ് ദൈവത്തില് പൂർണ്ണമായിട്ട് ശരണപ്പെടാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ഭാഗമായി നാം ഓരോരുത്തരും മാറുമ്പോൾ നമ്മുടെ വിളിയില് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനായിട്ട് ഓരോ വിളിയും അനുഗ്രഹമാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.